Praise the Lord. 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 Hallelujah. 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 And Shilja. Sakti Bhagavad. Kani Urjil Nere. Kani Urjil Nere. Vakatin the Buddha Yama Vananda. The chance of our Sarana. Hallelujah. Hallelujah. Hallelujah! 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 സന്തോഷത്തിലേക്ക് നമ്മൾ ചിന്തിക്കുക, വിശ്വസ്തരായിരിക്കുക, ദൈവത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുക. സുവിശേഷമുണ്ടോ? നിയമാവർത്തന പുസ്തകം 4ാം അധ്യായം 1 വാക്യം എന്ന് വായിക്കാമോ? നിയമാവർത്തന പുസ്തകം 4ാം അധ്യായം 1 വാക്യം. നിയമാവർത്തനം 4:1. അച്ഛൻ്റെ ഇടയ്ക്ക് വായിക്കുകയെന്ന് ചോദിച്ചാൽ കനമുള്ള വൈബിൾ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഉറക്കത്തിൻ്റെ ബാലൻസ് നമുക്ക് കിട്ടും അല്ലേ? നിയമാവർത്തനമൊക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അടുത്ത സൈഡിലോട്ട് ചെരിയും. കാരണം ഈ സൈഡില് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് ഉറക്കത്തിനിടെ ബാലൻസ് ക്ലിയർ ആക്കാനുള്ള ഒരു പരിപാടിയാണ് സുവിശേഷം നിങ്ങളുടെ കയ്യിലിരുന്ന് വായിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറക്കമുള്ളവര് ബൈബിള് കൈവച്ചേക്കുക. ഉറക്കമുള്ളവര് ഒരു ബൈബിള് കൈവച്ചേക്കുക. അച്ഛൻ പറയുമ്പോൾ നിയമാവർത്തനം എടുക്കുക. അപ്പോഴത്തേന് വലത്തെ സൈഡ് ക്ലിയർ ആവുകയും ഇടത്തെ സൈഡ് ക്ലിയർ ആക്കണം. അച്ഛൻ പറയും വെളിപാട് പുസ്തകം എടുക്കാൻ പറയും. അപ്പം നല്ല കനം അപ്പുറത്തേക്ക് വരും. അപ്പം അപ്പുറത്തേക്ക് നിങ്ങളുടെ കൈ മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചെറിയ ടെക്നിക്കുകളൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ നിയമാവർത്തന പുസ്തകം 4ാം അധ്യായം 1 വാക്യം എന്ന് വായിക്കാമോ? അറിയാനും കഴിവില്ല, വായിക്കാനായിട്ട് അറിയത്തില്ല. ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും. ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ഭൂമിയിൽ ജീവിക്കാൻ, ഭൂമിയിൽ നിന്റെ തലമുറകളെ നിലനിൽക്കാൻ ദൈവം നിനക്ക് ദാനമായി നൽകിയ നിന്റെ സന്താന പരമ്പരകളുടെ സമ്പാദ്യവും സമ്പത്തും ഒക്കെ നിലനിൽക്കാൻ നീ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. നീ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. കർത്താവ് തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അപ്പൊ ദൈവത്തോട് എന്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണർ ആയിരിക്കും. ഹല്ലേലൂയ. 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 വലുതരൊക്കെ പൊക്കി വരാട്ടോ. നമ്മൾ ഈ സമയത്ത് ഈ ഒരു ടോക്കിന് സമയത്ത് പോകുമ്പോൾ ഉറക്കമൊക്കെ ഒന്ന് മാറണം, കൈയൊക്കെ ഒന്ന് ഉയരണം, ശക്തരാകണം. നമ്മൾ പരിശുദ്ധാത്മാവോട് വചനം ഉയർത്തുന്ന അല്ലെ? ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളില്ല. അപ്പൊ പറയുന്ന അച്ഛനും കൊള്ളണം, കേൾക്കണം നിങ്ങൾക്കിടും കൊള്ളണം. അവിടെ ഈ ഒരു 11 മണി സമയത്തുള്ള ഈ ആരാധന സമയങ്ങളിൽ, ഈ വചനത്തിന്റെ സമയങ്ങളിൽ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാള് വെച്ചുള്ള ഒരു കുത്ത് നടത്തിക്കൊണ്ടിരിക്കുക. ദൈവവചനമാകുന്ന വാളുകൊണ്ടുള്ള കുത്ത് നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അതൊക്കെ അച്ഛനും കൊള്ളണം, നിങ്ങൾക്കും കൊള്ളണം. അത് രണ്ടുപേർക്കും കൊള്ളാതെ പോയി കഴിഞ്ഞാൽ ശരിയാകുകയില്ല. ഹല്ലേലൂയ. 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 എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും മതത്തിലും മുങ്ങിയതിന് ശേഷം ഞാൻ ഇതൊക്കെയാണ് മതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. 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 Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പോൾ നമ്മുടെ സന്താന പരമ്പര നിലനിൽക്കാൻ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നമ്മളുടെ സമ്പത്തും സമ്പാദ്യങ്ങളും ഒക്കെ നിലനിർത്താൻ നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക. ഇവിടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞാണ്, തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് വന്നത്, പാതി തമിഴിലാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ അച്ഛൻ ഈ അന്തേവാസികളോടുകൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ മാനസിക രോഗികൾ കൂടുതലായിരുന്നു. നമുക്കറിയാലോ, അച്ഛൻ ചില മാനസികമായിട്ടാണ് പ്രശ്നമുള്ളത് തോന്നുന്നു, ഇങ്ങനെ പറയാൻ നമുക്ക് തോന്നുമായിരിക്കും. എന്നാലും അവരോടൊക്കെ ജീവിച്ചതുകൊണ്ടാണ് എന്ന് നിങ്ങൾ കരുതിക്കുക. അപ്പോൾ ഇവരോട് ജീവിക്കുമ്പോൾ എനിക്കറിയാം, നമ്മൾ എൻ്റെ 68 ചേച്ചിമാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അച്ഛൻ 68 ചേച്ചിമാർ ഒരു സിസ്റ്റേഴ്സ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇടയ്ക്ക് ഞാനൊരാൾ മാത്രമേ ഞാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരോട് ഇങ്ങനെ പണിക്കൊക്കെ ഇറങ്ങുന്ന അവസരങ്ങളിൽ, പണിക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ അവിടെയുള്ള അമ്മച്ചിമാരുണ്ട്, അനുജിത്തിമാരുണ്ട്, അങ്ങനെയുള്ളവരുടെ കൂടെ ഞാൻ ജോലിക്കൊക്കെ പോകുന്നത്. അപ്പം ഇങ്ങനെ ജോലിക്കൊക്കെ പോകുമ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാനസിക രോഗം ഒക്കെ പിടിപെട്ട് അവിടെ അന്തേവാസികളായിട്ട് വന്ന വ്യക്തികളുണ്ട്. അപ്പം നമുക്കറിയാം, തമിഴ്നാട്ടിലൊക്കെ പെണ്ണുങ്ങളുടെ ഈ കാലിൻ്റെ വിരലിൽ വിവാഹം കഴിഞ്ഞൊരു റിങ് കാണും. അല്ലെ, ഏതാണ്ട് എന്തേ പാട്ടായ പേര് നമുക്കറിയത്തില്ല. അപ്പോൾ ആ സാധാരണ കാലമുണ്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരും ഭർത്താവും നാട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച് കൊടുത്തിരുന്ന സ്ഥലമാണ് ഞങ്ങളുടെ അൻവില്ലം എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഈ അൻവില്ലത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നാട്ടുകാരിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ അകന്ന് ഒരു കാടിനോട് ചേർന്നുള്ള പ്രദേശം, ഒരു 10-25 ഏക്കർ സ്ഥലമുണ്ട്. അതിന് നടക്കുന്ന മനോഹരമായ കെട്ടിടം. അപ്പൊ അതിനകത്താണ് ഇങ്ങനെയുള്ള ചേച്ചിമാരും ഒക്കെ താമസിക്കുന്നത്. അപ്പൊ ഞാൻ പഠിക്കാൻ പോകുന്ന സമയങ്ങളിൽ കുറച്ചറിയാം, നമുക്ക് 2 ആഴ്ച കഴിയുമ്പോൾ അവർ നമ്മളെ അച്ഛാന്ന് വിളിക്കുന്നവരുണ്ട്, അപ്പച്ചാന്ന് വിളിക്കുന്നവരുണ്ട്, ചേട്ടാന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി സ്ഥലത്തിന്റെ ഇടയിലാണ്. കാരണം അവർക്ക് തന്നെ അറിയത്തില്ല, അവർക്ക് സ്നേഹം കൂടുമ്പോൾ എന്താണ് വിളിക്കുന്നത് അറിയത്തില്ല. അപ്പൊ സ്നേഹം കൂടുന്നവരുടെ ഇടയ്ക്ക് പല പേരുകളുണ്ട്. അപ്പം ഇങ്ങനെ പണിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഇങ്ങനെ കാലിൽ ഇങ്ങനെ റിങ്ങുള്ള പെൺകുട്ടികളുണ്ടല്ലോ. അപ്പം പണിയൊക്കെ ചെന്നോണ്ടിരിക്കുമ്പോൾ തമാശ ചോദിക്കും, നീ എന്തിനായി കാലയിൽ എത്തിയിരിക്കുന്നത്? ഇവിടെവരെ അവരൊരിക്കൽ ജ്യോതി എന്ന് പറഞ്ഞൊരു പെൺകൊച്ച് അവിടെയുണ്ട്. അപ്പൊ ഈ പെൺകൊച്ചിന് ഞങ്ങളിങ്ങനെ തെങ്ങുതോട്ടം ഒരു 150 തെങ്ങുണ്ട്. അപ്പൊ തെങ്ങുതോട്ടത്തിൽ ഇങ്ങനെ വളമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയമാണ്. അപ്പോൾ വളമിട്ടുകൊണ്ട് ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്കറിയാം, ഒരു സാധാരണഗതിയിലുള്ള ആൾക്കാർ ഒരു 10 മരത്തിന് വളമിട്ട് കഴിയുമ്പോഴേ ഇന്നത്തെ പിള്ളേരൊക്കെ എന്നാ പറയും, മടുത്തു, ഇനി അടുത്ത ദിവസം എന്ന് പറയും. അപ്പൊ തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ആൾക്കാര് നമ്മൾ 10ആണെങ്കിൽ അവര് 2 വരെ 3 വരാമത്തേനും പറയും, അച്ഛാ ഇന്നത്തെ പരിപാടി നമുക്ക് നിർത്താന്ന് പറയാം. അപ്പൊ നമ്മുടെ ഇടയ്ക്കിന്റെ തമാശയൊക്കെ പറഞ്ഞാണ് ഇവരെ വീണ്ടും കൂട്ടിക്കൊണ്ട് പോവുക. അപ്പൊ ഇങ്ങനെ ഒരു ഇങ്ങനെ നമ്മള് ചാക്കുമായിട്ട് വന്ന് ഇങ്ങനെ തെങ്ങിന്റെ ചുവട് ചാടുകൂടെ സമയത്ത് ഞാൻ ചോദിച്ചു, എടി പോലെ നീ എന്തിനാ ഈ കാലയിൽ ഇറങ്ങിക്കൊണ്ട് നടക്കുന്നത്? അപ്പൊ പെട്ടെന്ന് ഇവിടെ കരഞ്ഞു. പെട്ടെന്ന് ഇവിടെ ഒരു 1/2 മണിക്കൂർ സമയത്തേക്ക് ഇവിടെ കരഞ്ഞു. അത് കരഞ്ഞതിന് ശേഷം ഇവിടെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എൻ്റെ വിവാഹത്തിന്റെ നാളില് എനിക്ക് നൽകിയ റിങ്ങാണിത്. അതുകൊണ്ട് ഞാനത് എന്നെ എവിടെ കൊണ്ടുപോയി ഇട്ടാലും ഞാനത് കളയത്തില്ല. അപ്പൊ ഞാൻ തമാശന് പറഞ്ഞൊരു കാര്യമാണെങ്കിലും മാനസിക രോഗിയായിട്ട് ബുദ്ധിക്ക് വാങ്ങി സംഭവിച്ച ഈ പെൺകുട്ടി ഇപ്പോഴും അവളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നു, അവളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഒരു വലിയ തെളിവാണ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഇനി ഞാൻ പറയാൻ പാടില്ല എന്നൊക്കെ ആ സമയങ്ങളൊക്കെ ഓർത്തു. എങ്കിലും നമുക്കറിയാം, പിന്നീടാണ് ഇവരെ തമാശ കൊണ്ടുപോകേണ്ട ഒരു കടമ നമുക്കുള്ളതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു. അപ്പൊ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വേറൊരു പെൺകൊച്ച്, അവളുടെ പേര് തവശില എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ തവശില എന്ന് പറഞ്ഞൊരു പെൺകൊച്ച് പെൺകൊച്ചിനെ ചേർത്തി. അവൾക്ക് 2 പിള്ളേരുണ്ട്. അവരുടെ 2ാമത്തെ പ്രസവത്തിന്റെ സമയത്താണ് മാനസിക രോഗമായിട്ട് വരുന്നത്. അപ്പൊ മാനസിക രോഗിയായിട്ട് അവർ 10-15 വർഷം വീട്ടിൽ താമസിച്ച് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു. അപ്പൊ ഇവരുടെ കയ്യിൽ നമുക്കറിയാം, മാനസിക രോഗികളായ ഇവരുടെ ഇടയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടുകിട്ടി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്നോ അച്ഛൻ്റെ റൂമിൽ നിന്നോ ഒക്കെ എടുത്തുകൊണ്ടുപോയി അവരുടെ തലവണ്ണയ്ക്കടിയിൽ അല്ലെങ്കിൽ അവരുടെ പെട്ടിക്കുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പെൺകുട്ടി എന്തോ ഒരു കാര്യം ഞങ്ങളുടെ അടുക്കളയിൽ നിന്നോ അച്ഛൻ്റെ റൂമിൽ നിന്നോ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ ഉടനെ ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഞങ്ങൾ തീരുമാനിച്ചു എല്ലാവരുടെയും പെട്ടിയും തലവണ്ണയും ഒക്കെ ഒന്ന് പരിശോധിച്ച് വന്നേക്കാം. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഈ തൗസില എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ തലവണ്ണയുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു പാവക്കുട്ടി. ഈ പാവക്കുട്ടിയെ സിസ്റ്റേഴ്സ് ഞങ്ങളെല്ലാം നല്ല ദേഷ്യത്തിലായതുകൊണ്ട് ഈ പാവക്കുട്ടിയെ സിസ്റ്റേഴ്സ് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാതെ കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഒരു 2-3 ദിവസത്തേക്ക് ഈ സ്ത്രീ ഒന്നും ഭക്ഷണവും കഴിച്ചില്ല, ആരോടൊന്നും വിട്ടതില്ല, ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ അവസാനം നമുക്കറിയാം ദിവസം കഴിയുമ്പോൾ മനസ്സറിയും. അപ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, തൗസീല നീ എന്തുകൊണ്ടാണ് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ 1ാമത്തെ ബർത്ത്ഡേ സമയത്ത് അവൾക്ക് എൻ്റെ അമ്മ നൽകിയ ഒരു പാവയാണ്. ഇപ്പോൾ ഓർമ്മ പ്രിയപ്പെട്ടവരെ 10-15 വർഷം കഴിഞ്ഞിട്ടും 1ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ ഇവൾക്ക് കൊടുത്ത ആ ചെറിയ പാവക്കുട്ടിയെ ഇവിടെ അവളെ ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ടും ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഈ ചെറിയ പാവക്കുട്ടിയെ. അച്ഛനെ 2 സംഭവങ്ങളും ഇങ്ങനെ മനസ്സിനിങ്ങനെ കടാതിരുന്നു. അതുകൊണ്ട് അച്ഛൻ നമുക്കറിയാം ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള അവസാനങ്ങളായതുകൊണ്ട് പണത്തിരുവനും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അച്ഛനിങ്ങനെ കൂലി തേടി നടക്കേണ്ട കാര്യമുണ്ട്. അപ്പം അങ്ങനെ അച്ഛനിങ്ങനെ ധ്യാനിപ്പിക്കാൻ വേണ്ടി ധ്യാനമന്ദിരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ കൗൺസിലിംഗ് വരുന്ന ആൾക്കാരുടെയൊക്കെ എടുത്ത് അത് ആൾക്കാർ പറയുന്ന കൗൺസിലിംഗ് സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ കോൺട്രടിച്ചു പോകും. കാരണം മാനസിക രോഗികളായിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന വിശ്വസ്തത, സുബോധവും നല്ല മനസ്സും നല്ല വികാര വിചാരങ്ങളും ഒക്കെയുള്ള നമ്മുടെ ആൾക്കാരുടെ വിശ്വസ്തത എവിടെ നിൽക്കുന്നു എന്ന് അച്ഛൻ അവിടെ നിന്ന് കോൺട്രടിച്ചു പോകും. 7 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഈ 2 സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് അടുത്ത നാളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. ധ്യാനിപ്പിക്കാൻ പോയിട്ട് അവസരത്തിൽ ഒരു ഫോറിൻകാരിയായ ചേർത്തി എൻ്റെ അടുത്ത് വന്നു. ചേർത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവ് അങ്ങ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്, എനിക്ക് 2 മക്കളുണ്ട്, അച്ഛൻ ഇപ്പോഴത്തെ എൻ്റെ കുഴപ്പം എനിക്ക് ജീവിതത്തിൽ വിശ്വസ്തത വഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോയി, ഡ്രൈവിംഗ് പഠിച്ച് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾ എൻ്റെ വീട്ടിലാണ്. ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വസ്തതയുടെ മാനദണ്ഡം എവിടെയാണ്? ഈ ചേച്ചി കൗൺസിലിംഗ് വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1-1.5 വയസ്സ് 2 വയസ്സൊക്കെയുള്ള പ്രായമുള്ള പിള്ളേരേ ഉള്ളൂ. അപ്പോൾ ഈ പിള്ളേരെ കയ്യിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കയ്യിൽ ഈ 2.5 വയസ്സുള്ള കൊച്ചിനെ, അല്ലെങ്കിൽ 3 വയസ്സുള്ള ഒരു പെൺകൊച്ച്, 2 വയസ്സുള്ള ഒരു 1.5 വയസ്സുള്ള ആ കൊച്ച് മടിയിരുത്തി പറയുന്ന വലിയൊരു രഹസ്യം, അല്ല വലിയൊരു കാര്യം, വളരെ വിഷമം തോന്നി ഇതിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇനി ആ പൈസ എടുക്കുമ്പോൾ ചേച്ചിയുടെ കൈ പൊള്ളുന്നുണ്ടെന്ന് ചേച്ചി അറിയണം. കാരണം ഈ ഒരു മനുഷ്യൻ വിദേശത്ത്, നമുക്കറിയാം ഇവിടെ നിന്ന് ചിലപ്പോൾ ജോലി, എന്ത് ജോലിയാണെന്ന് പറഞ്ഞത് പോലും അല്ല കൊണ്ടുപോകുന്നത്, അവിടെ ചെന്ന് എന്താ ജോലിക്ക് വിട്ടേന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അവൻ സ്വരുക്കൂട്ടി അവൻ സ്വപ്നം കാണുക, തിരിച്ചു വരുമ്പോൾ മനോഹരമായൊരു വീട്, അവൻ്റെ വീട്ടിൽ അവനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ, അവൻ ജന്മം കൊടുത്തിട്ട് പോയ മകന് മകൾ. അവൻ അവിടെ അകലങ്ങളിൽ നിന്ന് സ്വപ്നം കാണുക, എൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ജീവിക്കണമെങ്കിൽ അതിനുവേണ്ടി അവൻ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം ഫോറിൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമുക്കറിയാമോ സൗദി രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന ചൂടിൻ്റെ കീഴിൽ അവൻ അധ്വാനിക്കുക. അവൻ ഈ ഒരു സ്വപ്നം അവൻ്റെ പ്രിയപ്പെട്ടവൾ വീടുണ്ട്, അവൻ്റെ മക്കൾ പ്രിയപ്പെട്ട, അവൻ ജന്മം കൊടുത്ത് സ്നേഹം കൊടുത്ത് ജന്മം കൊടുത്ത അവൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ട് എന്നുള്ള ചിന്ത അവനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ചിന്തയിൽ നിന്ന് അവൻ സ്വരുക്കൂട്ടി വയ്ക്കുന്ന പൈസ ഈ വിദേശത്ത് ഇവരുടെ കയ്യിലോട്ട് വരുമ്പോൾ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഞാൻ പറയാം, പഠിക്കണമെന്ന് പറയുന്നില്ല. അവിടെ ജീവിതത്തിൽ സ്റ്റിയറിംഗ് ഇവിടെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ ജീവിതമാകുന്ന ഈ സ്റ്റിയറിംഗിനെ നേരെ പോലെ കൊണ്ടുപോകാനായിട്ട് അവൾ ആദ്യം പഠിച്ചതിന് ശേഷം വേണം, ആദ്യം പഠിച്ചതിന് വേണം മറ്റു കാര്യങ്ങളിലേക്കൊക്കെ തിരിയാൻ. ഇതൊരു സംഭവം മാത്രമാണ്. ഇങ്ങനെ ദൂരദൂര സംഭവങ്ങളുടെ നടുവിലൂടെ പോകുന്ന വ്യക്തികളാണ് ഓരോ അച്ഛന്മാരെ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തികൾ. എവിടെ ഉത്തരം കൊടുക്കണമെന്ന് ഈ വിശ്വസ്തത തെറ്റിച്ചു കഴിയുമ്പോൾ അനുഭവപ്പെടുന്ന തകരുന്ന ഒരു കുടുംബം മാത്രമല്ല, ഒരു സമൂഹം മുഴുവൻ തകർന്നു പോകുന്നത്. അതുകൊണ്ട് വിശ്വസ്തത എന്ന് പറയുന്നത് കുടുംബത്തിൽ ആരംഭിക്കണം. ദൈവവുമായിട്ടുള്ള വിശ്വസ്തത, ഭാര്യ ഭർത്താവുമായിട്ടുള്ള വിശ്വസ്തത, മക്കളുമായിട്ടുള്ള വിശ്വസ്തത, മക്കളും മാതാപിതാക്കന്മാരുമായിട്ടുള്ള വിശ്വസ്തത. ഒരു വിശ്വസ്തയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, അല്ലെ, അങ്ങനെ വിശ്വസിക്കുന്ന, അല്ലെ വിശ്വസ്തയോടെ ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന കൃപകളെ കുറിച്ചാണ് ഇന്നത്തെ വചനത്തിലൂടെ പറയുന്നത്. ദൈവം ഇസ്രായേലിന്റെ കൂടെ എപ്പോഴും വിശ്വസ്തനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇസ്രായേൽ എപ്പോഴും ദൈവത്തിൽ നിന്നും അകന്നു മാറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ വിശ്വസ്തതയിൽ ഒരുമിച്ച് കൂട്ടിയ ചില തത്വങ്ങളെ, ചില ജീവിത രീതികളെ നമ്മൾ വിശ്വസ്തയോടെ കാണുമ്പോഴാണ് അതിന് ശ്രേഷ്ഠത ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കാം. വിശ്വസ്തത നമുക്ക് പരാജയപ്പെട്ടു പോകുന്ന മേഖലകൾ എവിടെയാണ്? ഈ രാത്രി നമ്മൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് അതിന് തിരിച്ചുപോക്കിലേക്ക് നമുക്ക് ഒരു ഇട വരുത്തണം ഈ രാത്രിയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തത, അല്ലെ, വിശ്വസ്തതയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും വിശ്വസ്തതയുടെ മാനദണ്ഡങ്ങളിലേക്ക് വീണ്ടും തിരിയുമ്പോൾ വിശ്വസ്തത നമുക്ക് നഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. കൗൺസിലിങ്ങിന് അലങ്കരിക്കുന്ന അവസരങ്ങളിലൊക്കെ വിശ്വസ്തത പരാജയപ്പെടുന്ന വ്യക്തികളുടെ ഒരു നീണ്ട കഥയാണ് നമുക്ക് കേൾക്കാനായിട്ടുള്ളത്. അച്ഛാ, ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. വിദേശത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ പല പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. പക്ഷെ വിദേശത്ത് ജീവിക്കുന്ന വ്യക്തികൾ വിശ്വസ്തത പാലിക്കാത്ത രീതിയിലുള്ള സൈറ്റുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. വിശ്വസ്തത പാലിക്കാനായിട്ട്, അച്ഛാ, വിദേശത്താണ് ഞാൻ ജീവിക്കുന്നത്, അപ്പോൾ വിദേശത്ത് ജീവിക്കുന്നത് കൊണ്ട് ഭാര്യ അങ്ങ് നാട്ടിലാണ് ജീവിക്കുന്നത്, അപ്പം അങ്ങനെ ജീവിക്കുന്നതോട് അച്ഛാ വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല, വിശുദ്ധത പാലിക്കാനായിട്ട് സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും വിശ്വസ്തതയുടെ ഭാഗങ്ങളിൽ ആദ്യമായിട്ട് മനുഷ്യന് സംഭവിക്കുന്ന വ്യതിയാനം നമ്മുടെ ശാരീരിക മേഖലകളിലുള്ള വിശ്വസ്തതയാണ് നമുക്ക് പരാജയപ്പെടുന്നത്. അല്ലെങ്കിൽ അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റു തലങ്ങളിലേക്ക് മാറുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് ഞങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഈ ലോകത്തുണ്ട്, നമ്മളെക്കാട്ടിന് മുമ്പേ. അപ്പൊ അതുകൊണ്ട് അവൻ തകർക്കുന്നത് നമ്മുടെ ശാരീരിക മേഖലകളെയാണ്. കാരണം പ്രത്യേകിച്ചും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഏക മനസ്സോടെ സ്നേഹിക്കുമ്പോൾ, വിശ്വസ്തത പാലിക്കുമ്പോൾ അവിടെ ജന്മം കൊള്ളുന്ന ഒരു വിശുദ്ധ പൈതലുണ്ട്. ഇത് സാധാരണ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് വിശുദ്ധ മേഖലകളിൽ ആദ്യം പരാജയപ്പെടുത്തുന്നത് ഈ മേഖലകളിലാണ്. ഇത് പറഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഒരു ന്യൂ ജനറേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് വിശ്വസ്തത നഷ്ടപ്പെട്ടത് ഒരു കാമാസക്തിക്ക് അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരുപറ്റം യുവാക്കന്മാരുടെ ഇടയിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോവുക. വിശ്വസ്തത എന്താണെന്ന് പഠിപ്പിക്കാനായിട്ട് മറന്നു പോകുന്ന മാനവതാക്കന്മാർ ദൈവത്തോട് വിശ്വസ്തയായിരിക്കണമെന്നും മാതാപിതാക്കന്മാരോട് വിശ്വസ്തരായിരിക്കണമെന്നും മക്കൾ വിശ്വസ്തരായി ജീവിക്കണമെന്ന് പഠിപ്പിക്കാനായിട്ട് മറന്നുപോകുന്ന മാതാപിതാക്കന്മാരെ. ഇന്ന് ഒരു ശരാശരി കേരളത്തിലേക്ക് ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂത്തിൻ്റെ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് യുവാക്കന്മാർ യുവതിയുടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തെറ്റായ പ്രണയബന്ധങ്ങളിലൂടെ യാത്ര ചെയ്യാത്ത എത്ര പേരുണ്ട് എന്നൊന്ന് നമുക്ക് നോക്കാം. നോക്കിയാൽ ഉത്തരം പറയാൻ പറ്റുമോ? ഈ കഴിഞ്ഞ ദിവസം കൗൺസിലിംഗ് വന്ന ആരംഭിച്ച് പറഞ്ഞു, അച്ഛാ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വേറെ കൊണ്ടുവരാം, അവളിപ്പോൾ പ്രേമിച്ച് പ്രേമിച്ച് പോയി ഇപ്പോഴത്തെ പ്രേമം കുടുക്കി കിടക്കുന്നത് 42 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ കൂടെയാണ്. അവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ത്രിപുരയിൽ മകൾക്ക് അയർലൻഡ് അങ്ങനെയുള്ള സ്വദേശത്തുകാരുടെ ഒരു നേഴ്സ് കൂടിയാണ്. വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ശമ്പളമുണ്ട്, എല്ലാം. പക്ഷെ ഇവിടെ ജീവിതം എവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവവും ഞാനും എൻ്റെ മാതാപിതാക്കന്മാരും സമൂഹവുമായിട്ടൊക്കെ ഒരു വിശ്വസ്തത എനിക്ക് ഉണ്ടാകണം എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. എൻ്റെ ഒരു മോഹങ്ങൾക്ക്, എൻ്റെ ഒരു വികാരങ്ങൾക്ക്, എൻ്റെ ഒരു വിചാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തിയാൽ പരാജയപ്പെടുന്ന ഒരു ഭവനം ഉണ്ടാകും, പരാജയപ്പെടുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടാകും, പരാജയപ്പെടുന്ന ഒരു സഹോദരൻ ഉണ്ടാകും, സഹോദരി ഉണ്ടാകും, പരാജയപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടാകും. അവിടെ നമ്മുടെ ജീവനങ്ങളെ ഒന്ന് ആത്മശോധന ചെയ്യണം. വിശ്വസ്തത എവിടെ നിൽക്കുന്നു? ദൈവവും ഞാനും തമ്മിലുള്ള വിശ്വസ്തത എവിടെ നിൽക്കുന്നു? ഒരുപാട് ഒരു സുവിശേഷത്തോടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടത്തോട് വിശ്വസ്തത പാലിക്കുന്ന വ്യക്തികളെ ദൈവം എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സുവിശേഷത്തിൽ കാണാം. പക്ഷെ വിശ്വസ്തതയിൽ നിന്ന് ദൈവവുമായിട്ടുള്ള വിശ്വസ്തത മനുഷ്യൻ ഭയപ്പെടുത്തുമ്പോൾ പരാജയപ്പെടുന്ന ഒരു ചിത്രവും സുവിശേഷത്തിൽ കാണാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസ്തത പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെത്തുമ്പോൾ പോകുന്ന സമയത്ത് ഒരു യുവാവ് യുവതി ആണ്ട് 32-35 റേഞ്ചിലൊക്കെ വയസ്സുള്ള ഒരു യുവാവ് യുവതിയും വന്നു. അവർക്ക് വിചാരിച്ചത് UK അങ്ങനെ സ്ഥലത്തിനാണ് ജോലി എന്ന് പറഞ്ഞ്, അച്ഛാ ഞങ്ങൾക്ക് മക്കളുണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഓർഡർ കേൾക്കാൻ വേണ്ടി ആൾക്കാരുടെ മക്കളെല്ലാം നമുക്ക് ഇപ്പച്ചനൊക്കെ എടുത്ത് വന്ന് 22 വർഷം 23 വർഷമൊക്കെ മക്കളില്ലാതെ ഇരുന്നിട്ടും മക്കളുണ്ടായി എന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഒരു മക്കളെ, ഒരു മകനെ, ഒരു മകളെ നൽകി ദൈവം ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച് വന്ന വ്യക്തികളാവാം. അപ്പോൾ അവരൊക്കെ വന്നു. അതിനുശേഷം പറഞ്ഞു, ഇപ്പോൾ കൗൺസിലിംഗ് ആദ്യം ഞാൻ അവിടെ വിളിച്ചു, അവിടെ കയറി വന്നു. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് രാത്രി 12 മണി വരെയൊക്കെ ജോലി ടൈമുണ്ട്. അതിനുശേഷം നൈറ്റ് ക്ലബിൽ ഞങ്ങൾ ഡാൻസ് ഉണ്ട്, ഞങ്ങൾ ആവശ്യത്തിന് കുടിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം വരുമ്പോഴത്തേനും ഞങ്ങളാകെ ടയേർഡാണ്. അതുപോലെ തന്നെ ചേട്ടൻ്റെ കാര്യം അച്ഛനോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തയാണ് നമ്മുടെ അണ്ണൻ വന്നു. അണ്ണനെ ചോദിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് പറഞ്ഞു, ഞാനും അച്ഛ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ഇന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, എനിക്കും ഇന്ന സമയം വരെ ജോലി ചെയ്യണം. അതിനുശേഷം നൈറ്റ് ക്ലബിലേക്ക് ഞങ്ങൾ പോകും. അവിടെ നൃത്തമായി, ഗാനമായി, ഡാൻസായി, അടിപൊളിയായി. അതിനുശേഷം വരുന്നു, ഞങ്ങൾക്കൊന്നിനും സമയമില്ല. അപ്പോൾ ഇത് രണ്ടും കേട്ടതിന് ശേഷം പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് കാര്യമൊന്നും ചെയ്യേണ്ട, അച്ഛൻ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡാൻസ് നിർത്തുക, വിയർന്നു നിർത്തുക. അതിനുശേഷം കുടുംബത്തിലേക്ക് കൃത്യസമയത്ത് വന്ന കാര്യങ്ങൾ നടക്കും. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസ്തത എന്ന് പറയുന്നത് ഞാനും ദൈവവും എനിക്ക് തന്ന പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഒരു വിശ്വസ്തത എനിക്കുണ്ടാവണം. അപ്പം ആ ഒരു വിശ്വസ്തമായ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ സംഭവങ്ങളുടെ നടുവിലൂടെയുള്ള ഒരു യാത്രയാണ് ഈശോ സുവിശേഷത്തിലൂടെ യാത്ര ചെയ്യാൻ പറയുന്നുണ്ട്. അല്ല, ഈശോ പറയുന്നതല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഒരു വെറുക്കാനുണ്ടായിരുന്നു, വെറുക്കാൻ പുറപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടയിലുള്ള ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. കണ്ണു തിരിക്കാം. നീ അബ്രാഹത്തെ പോലെ ആകണം, അല്ല സാറയെ പോലെ ആകണം. നീ അബ്രാഹത്തെ സാറയെ പോലെ അല്ല ആകേണ്ടത്. നീ ജോസൂട്ടിയാണ്, ജോസൂട്ടിയെ പോലെ ആകണം. നീ സാറാമയാണ്, സാറാമയെ പോലെ ആകണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ വേറെ ആരൊക്കെയോ ആയിത്തീരാനുള്ള ശ്രമങ്ങളാണ് ജീവിതത്തിൽ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചതിനെ കുറിച്ച് ഒരു ഉൾക്കട നമുക്കുണ്ടാകണം, അല്ല അതിനോടൊരു വിശ്വസ്തത നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം മൊബൈൽ യുഗത്തിലൂടെ നമ്മളെല്ലാം കടന്നു പോകുന്നത്, അല്ലേ? മൊബൈലില്ലാത്ത ജീവിതം, മൊബൈലില്ലാത്ത ജീവിതം ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അല്ലേ? വാട്സപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റും, വാട്സപ്പ് ഇല്ലാതെ പറ്റും. പക്ഷെ വാട്സപ്പില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, വാട്സപ്പില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ കൂടത്തിലുള്ള അച്ഛൻ അച്ഛൻ വളരെ വിഷമത്തോടു കൂടി അച്ഛൻ്റെ അടുത്തെന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം കൂട്ടുകാരനായ അച്ഛൻ്റെ ആയതുകൊണ്ട് നമ്മൾ വൈകിട്ട് വളരെ കാര്യത്തോട് ചോദിച്ചു, അച്ഛൻ എന്നാ പ്രശ്നം, ഏതെങ്കിലും രോഗാവസ്ഥയിലാണോ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ തീഷ്ണതയാണ്. നമുക്ക് കൊച്ചിനെ കയറുന്നത് ഭയങ്കര തീഷ്ണതയാണ്, ശരിയാക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് വിചാരിക്കുന്ന സമയമായതുകൊണ്ട് അച്ഛാ പറ, കാര്യം എന്താണ്, നമുക്ക് ശരിയാക്കിക്ക എന്ന് വിചാരിച്ചു. അച്ഛൻ പറഞ്ഞു, കാര്യം ഫോണാണ്, കാര്യം ഫോണാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ കാര്യമില്ല, ഫോണ് കൊണ്ടു വരിക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ചിന്ത വേറെയല്ലേ, ഫോൺ തരക്കങ്ങൾ മൂലമില്ലേലും രോഗങ്ങൾ ബാധിച്ചോ അങ്ങനെയൊക്കെയുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പോയി. ഫോൺ തരങ്ങൾ കൊണ്ടുള്ള രോഗം അവളുടെ ശരീരത്തിലല്ല ബാധിച്ച് മനസ്സിലാണ് ബാധിച്ചേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവള് കല്യാണം കഴിഞ്ഞ് 1.5 വയസ്സുണ്ട് ഇവർക്ക്, അല്ല 1.5 വയസ്സുള്ള കൊച്ചുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവിടെ 1.5 വയസ്സുള്ള കൊച്ച് കയ്യിലിരുന്നിട്ടും രാത്രി 12 മണിക്കും 11 മണിക്കും 11 മണിക്കും ഒരാളല്ല 5-6 ആൾക്കാരോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ സുവിശേഷത്തിൽ കണ്ടിരുന്ന 5 പേരുണ്ടായിരുന്ന സുവിശേഷത്തിൽ 5 പേരുണ്ടായിരുന്ന സ്ത്രീയെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് 8-9 ആൾക്കാരെ ഒരേ സമയം വാട്സപ്പിൽ മാനേജ് ചെയ്യുന്ന വ്യക്തി, അത് രാത്രി 12 മണിക്ക്. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ തമാശയായിട്ട് നമ്മൾ പോകുന്നെങ്കിലും ഈ വിശ്വസ്തതയുടെ മാനദണ്ഡങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. കാരണം ചില പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും നമ്മുടെ ഇതൊന്നും കയ്യിൽ കിട്ടിയല്ല. അപ്പോൾ കൈ കിട്ടുന്ന സമയത്ത്, അല്ല കൈ കിട്ടുന്ന ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് പോകുന്നതിനിപ്പുറം നമ്മുടെ ജീവിതങ്ങളെയൊക്കെ നമ്മളൊന്ന് പിടിച്ചു നിർത്താനായിട്ട് പരിശ്രമിക്കണം, വിശ്വസ്തത പാലിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷത്തില് റൂത്തിന്റെ പുസ്തകമുണ്ടോ, അല്ലേ? ഉണ്ടോ? ഉണ്ട്. റൂത്ത് വരട്ടെ. Kerja, kerja. Dua ratus orang tiada pengarah kerja. अरुणती रहले और करने आ गए और ज़ूम सेशन उड़ तोड़ो सामने की जगह शायद उन्हें स्पाइट आती है सामने लगा रहे यानी तमाम दीदी संसार से उन्हें लगा है हालेलुया 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 प्रेज़ द लॉर्ड प्रेज़ द लॉर्ड प्रेज़ द लॉर्ड ज़ूम सेशन उड़ तो हमने पढ़ाई करने हो गया है इतना लगा होता है Kalau mungkin ada kerana ada, pesan dari orang punya mana? Kan do, rota mungkin jauh mana? Leh, lepas itu orang tu, ingat lagi percaya orang makan orang gila, mana dia na? Baik lagi, rendah lagi, tadi kan apa? Macam ini kan apa yang ada kan ada, asal. Hendak yang nama Allah cipta ada yang nama Allah boleh ada, ada yang boleh ada, itu dah awasnya. Haleluya, Haleluya. Mungkin itu dah ada, apa kata? Macam macam. Rutin deh. Onna panjang orang macam apa? Onna panjang, onna tiada panjang orang macam. Orang orang di situ ano, elor parai itu. Amma boleh nanti nyanyi perum, masikin nanti nyanyi masikin. Amma ada charge kar, elde charge karum. Amma ada dewa, elde dewa mai dikum. Amma marikin nanti nyanyi marikin ada kaperum. Marna nanti, enne amma ini nuar beritiar, kertau elde sistem, elde nangge polatai. Awal tanor udah parai noracu, elde gande Naomi awal yang berbudi sila. Naomi. Nampu tu cila, nabomi, nama, nabomi, yang mana kau, yang mana nabi tu cila, kau yang mana boleh, aisha, betul ke, mari buat, betul ke mana orang yang makan apa na, betul ha, apa tu na ada, tu yang apa tu na ada tu na. अब ये वाले रीज़ दिले क्या? रीज़ तो ये वाले हैं ना। आती हो ऐसे। नया निर्माण डे फर्नागार से नाटक शाम उड़ाई, अन्यूदिया इले बेदले के मुगार पारीम उत्तरन मारीम विभिन्न मुद्दे से मौवाब जैसे। आह मौवाब जैसे तो ये कोई आप पता ना आती है ना? मौवाब Dari sudut ini, boleh. Ada apa lagi? Apa lagi ni? Bahawa dia pada tu lah, pada tu ada yang ada itu samar tiada, satu tu ada, awal samar tu naskah perut, mohon rahsia, tiada orang yang pada ayah. Pangan ini kita rahsia tiada, kita ada nama Naomi kita, pada orang yang Ruth. Ruth ni, fatwa, merjui. Awal Naomi ni, fatwa merjui. Then awalnya awak pada kastrat ada na usaha itu lah, na bomi ke manusia ini, tanle, marimak kerana ayat orang beriti orang, orang ni cerpong orang ni beriti orang na, aduh mana awalnya beberapa jiwa itu lagi warga berita jasa, ni aku tanle sondang naik lagi, orang ini bukan ayat tiruan itu. Peribadi ini tiruan ini na usaha itu, road tak berputar balik orang na, ini amai ini berita, ni aku itu, bodoh tidak. मारी क्यों आना है कि हमारे वाला बोला है तन्ने मारी हमारे में अच्छा बारने जो बाला थे कर उतरे आता होने हमारे में तन्ने अच्छा बारने आता दौड़ा लगे हो हैं इन्होंने अच्छा बारने हमारे में तन्ने बारने दौड़ा हैं लाइन सीधी क्यों आता है सामने भी लेटा लोगे नाटक वाला नाटक बच्चे वाला नाटक नहीं होता सीधी के नाटक सामने इतने कार्य का नाटक वाला